ഫ്രങ്കി ഡിയോങ്ങിനെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ ബാഴ്സലോണ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ക്ലബ് പ്രസിഡന്റ് യുവാ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള ബാഴ്സലോണ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച ലപോർട്ട അക്കാര്യത്തിൽ പരിശീലകൻ സാവിയാണ് അവസാന തീരുമാനം എടുക്കേണ്ടതെന്നും വ്യക്തമാക്കി സമർജാലകത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ഫ്രങ്കി ഡിയോങ്ങിന്റേത് താരത്തെ വിൽക്കാൻ ബാഴ്സലോണയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ധാരണയിലെത്തിയെങ്കിലും ഡിയോങ് ഇതുവരെയും ട്രാൻസ്ഫറിന് സമ്മർദ്ദം ട്രാൻസ്ഫർ പൂർത്തിയാക്കാൻ ബാഴ്സലോണ ഡച്ച് താരത്തിനുമേൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു ലപ്പോർട്ട ഞങ്ങൾ ഡിയോങ്ങിനെ ഒങ്ങിനെ വിൽക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ അതിൽ യാതൊരു സത്യവുമില്ല ഡിഒം പ്രീ സീസണായി യു എസിലേക്ക് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാവ ഇക്കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടതെന്നും ബ്രസീലിയൻ താരം റഫീനിയെ അവതരിപ്പിക്കുന്ന ചടങ്ങിൽ ലപ്പോർട്ട പറഞ്ഞു ലപ്പോർട്ടയ്ക്ക് പുറമെ ക്ലബിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ മതേയു അലൈമാനിയും ഇതേ വാക്കുകൾ ആവർത്തിച്ചു ടീമിന്റെ പ്രധാന താരമായി ടീങ്ങിനെ തങ്ങൾ കണക്കിലെടുക്കുന്നുണ്ടെന്നും എന്നാൽ ഫിനാൻഷ്യൽ ഫയർപ്ലേ നിയമങ്ങൾ കാരണം ചില താരങ്ങൾ ക്ലബ്ബ് വിടേണ്ടത് അനിവാര്യമാണെന്നും പറഞ്ഞ അദ്ദേഹം സ്പോർട്ടിംഗ് തലത്തിൽ നോക്കുമ്പോൾ പരിശീലകനാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും വ്യക്തമാക്കി ചില താരങ്ങൾക്ക് അവരുടെ സാഹചര്യം രണ്ടു മാസങ്ങൾക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നുവെന്നും മലേമാനി കൂട്ടിച്ചേർത്തു അവരുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമാകുന്നതുവരെ അവർ ക്ലബിനൊപ്പം തുടരുമെന്നും അതുടനെ സംഭവിക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക